കൊച്ചിയിലെ മോഡൽ പീഡന കേസിലെ പ്രതികളുടെ തെളിവെടുപ്പിന്നാണ് ഇന്നലെ അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഈ പ്രതികളെ. ഇതിന്റെ വിശദാംശങ്ങളുമായി വിനീത വി ജി നമ്മുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേർന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, എന്തൊക്കെയാണ് വാർത്തകൾ, വിശദാംശങ്ങൾ ഈ ഈ നമ്മുടെ ഈ ന്യൂസിന്റെ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എസ് കെ എൻ, ഈ ഒരാഴ്ച ഈ മോഡലിനെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളെ ഒരാഴ്ച കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകണമെന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. പക്ഷെ അതേസമയം അഞ്ചു ദിവസത്തേക്കാണ് ഇന്നലെ കോടതി ഇവരെ കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ ഈ കേസിലെ പ്രതികളുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ തെളിവെടുപ്പ് നടത്തുന്നത് ഈ പബ്ബിലായിരിക്കും. കാരണം ഈ പബ്ബിലെത്തിച്ച ഈ ബിയറിൽ എന്തോ പൊടി ചേർത്തു, അതിനുശേഷമാണ് തന്നെ ഈ വാഹനത്തിൽ കയറ്റുകയും ആ വാഹനത്തിൽ വെച്ച് തന്നെ കൂട്ട ബലാത്സംഗത്തിന് ഇടയാക്കിയതെന്നാണ് ഈ മോഡൽ നൽകിയിരിക്കുന്ന ഒരു മൊഴി. ഈ കാര്യത്തിലായിരിക്കും ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം ഒരു പരിശോധന നടത്തുക. അതിനുശേഷം ഈ ബലാത്സംഗം നടന്നതിന് ശേഷം പിന്നീട് ഈ മോഡലുമായി ഈ കേസിലെ പ്രതികൾ ഒരു ഹോട്ടലിൽ പോവുകയും അവിടെ വെച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഈ മോഡൽ മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് ഈ സ്ഥലത്തും അന്വേഷണ സംഘം പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പ്രധാനമായും ഇതിൽ അന്വേഷിക്കുന്നത് ഈ കേസിലെ പ്രതികളിൽ ഒരാളായിട്ടുള്ള ഡിംപിൾ, രാജസ്ഥാൻ സ്വദേശിയാണ് അവർ. അവർ ഈ മോഡലിന്റെ സുഹൃത്താണെന്ന് പറയുന്നുണ്ട്. മറ്റു പ്രതികൾ ഇവരുടെ സുഹൃത്താണോ, എങ്ങനെയാണ് ഈ മോഡലിനെ പരിചയപ്പെട്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ട്. ആ തെളിവുകളിൽ ചില സ്ഥിരീകരണങ്ങൾ കൂടി ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചും ഇന്ന് ഈ പ്രതികളെ ഒരു ചോദ്യം ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കും കടക്കുക. ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ ഡിംപിളിനെ പരിചയപ്പെട്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൂടുതൽ വിശദീകരണമായി ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഈ മോഡലിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കൃത്യമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ തന്നെ ചില സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇന്ന് തെളിവെടുപ്പും അതോടൊപ്പം തന്നെ ഈ പ്രതികളുടെ ചോദ്യം ചെയ്യലും ഉണ്ടാവുക. എസ് കെ, താങ്ക് യു വിനീത വിജി.